ബോയ്സ് വെൽക്കം ബാക്ക് ടു ദി ചാനൽ നമ്മളൊന്നും കൂടി റെഡ് റെഡ് അഡ്മിഷനിലേക്ക് വന്നിരിക്കുകയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്നലെ നമ്മൾ ഫിഷിൻ്റെ മറ്റേ ലെജൻഡറി ഫിഷിന് പിടിക്കുന്ന ഒരു ഇത് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിന് അത് എന്തായിരുന്നു വെച്ചാൽ അതൊരു ക്വസ്റ്റായിരുന്നു അപ്പോൾ അതിൻ്റെ ഫിനാലയാണ് ഇന്ന് ഇന്ന് അതിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകാം അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം എന്തായിരുന്നു സംഭവം എന്നൊക്കെ പിന്നെ വേറൊന്നു ചെയ്യാൻ പോകുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിന് എൻ്റെ ഈ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു പക്ക കള്ളനാണ് ഓക്കെ ഭയങ്കര വയലൻ്റായിട്ട് ഒരു പക്ക ഔട്ട്ലോ ആയിട്ടാണ് ഞാൻ ഇവനായിട്ട് കളിക്കുന്നത് അതായത് നല്ല കാര്യമൊന്നും ഞാൻ ചെയ്യാൻ പോകുന്നില്ല ഞാൻ ആദ്യം വെടിവെച്ചിട്ട് ആ ക്വസ്റ്റ്യൻ ചെയ്തി ആ ഒരു ടൈപ്പ് ഓഫ് ഡ്രൈ ത്രൂ ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇന്ന് നമ്മൾ ആദ്യത്തെ റോബറി നടത്താൻ പോവാണ് നമ്മൾ റോബറി ചെയ്യാൻ പോകുന്നത് ഒരു വാഗണാണ് അതിനിലെ സെറ്റപ്പും കാര്യമൊക്കെ ഒരാൾക്ക് ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ടാകുമ്പോൾ അപ്പോൾ അയാളെ പോയി കണ്ടാൽ അയാൾ പ്ലാനും കാര്യമൊക്കെ സെറ്റാക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാൻ ലൈക്ക് ഇരിക്കാൻ മറക്കണ്ട ചാനൽ പുതിയ സുബി യാ പിന്നെ ഇപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്നത് ഞാനൊരു റൂമ് റെൻറ്റ് ചെയ്ത കേട്ടോ ടൈം സ്കിപ്പ് ചെയ്യാൻ വേണ്ടി ആ പിന്നെ ഞാൻ ഡ്രസ്സും മാറ്റി മറ്റേ ബ്ലാക്ക് ജാക്കറ്റല്ലുണ്ടേ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ അതിൻ്റെ പ്രശ്നം തരുമോ അത് ആക്ച്വലി കോൾഡ് വെതറിൽ ഇടാനുള്ള ജാക്കറ്റാണ് അതെനിക്കറിയില്ലായിരുന്നു ഞാൻ ഇന്ന് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി കാരണം എൻ്റെ ഹെൽത്തിൻ്റെ മറ്റേ കോർ ഇങ്ങനെ ഡ്രെയിൻ ആവുന്നുണ്ടതിന് അത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്താണെന്ന് സംഭവം എന്നൊക്കെ അപ്പോൾ എന്നിട്ട് ഞാനിപ്പോൾ ആ ജാക്കറ്റും പറ്റി ഈ ഇട്ട് ഇതെനിക്ക് ഇഷ്ടമാവണ്ടൊന്നുമില്ല ബട്ട് ഫുൾ ബ്ലാക്ക് ബ്ലാക്കാവുമ്പോൾ കുറച്ചും കൂടി രസമുണ്ടായിരുന്നു പക്ഷേ ഏതായാലും കുഴപ്പമില്ല ഇനിയിതിട അപ്പോൾ മിഷൻ ഇല്ലത് നമുക്ക് ആദ്യം ചെയ്യുന്നില്ല ആ ക്വസ്റ്റിൻ നമുക്ക് കംപ്ലീറ്റ് ആക്കണം ഫിഷിൻ്റെ സോ അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ഒരാൾ മീറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അയാൾ മീറ്റ് ചെയ്തപ്പോൾ അയാൾ പറഞ്ഞു എനിക്ക് കുറച്ച് ഞാൻ ഈ ലെജൻഡറി ഹിഷസിനെ കളക്ട് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് നിൻ്റെ ഹെൽപ്പ് വേണം ആ ഫിഷസിനെ കളക്ട് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അങ്ങേരെ പോയി നമ്മൾ അങ്ങ അങ്ങനെയാണ് ഈ ക്വസ്റ്റ് ഫുള്ള് സ്റ്റാർട്ട് ചെയ്യുന്നത് അയാളാണ് എന്നിട്ട് ഈ മാപ്പിൽ നമുക്ക് ഓരോ ചിത്രം വരച്ച് തന്നത് ഓരോ ഫിഷിൻ്റെ അത് ഇപ്പോൾ വീട് കണ്ടില്ലേ വീടൊരു ജലജൻ്റെ ഒരു ഫിഷ് ഉണ്ട് അല്ല ഞാൻ പിടിച്ചു എല്ലാത്തിനും ഞാൻ പിടിച്ച് അയാൾക്ക് അയച്ചുകൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ എൻഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതൊക്കെ അയാൾ വഴിയാണ് നമുക്ക് കിട്ടിയത് ഇനി അയാൾ ഇതൊക്കെ അയച്ചതിന് ശേഷം ഇപ്പോൾ അയാൾ എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ഇതാ ജിൽ നീട്ട് യു സ്പീക്ക് ടു യു അബൗട്ട് ദ ഫിഷ് യു സെൻഹ്യം നമ്മൾ അയച്ചതിനെക്കുറിച്ച് അയാൾക്കൊന്ന് പറയാനുണ്ട് അതുമാത്രമല്ല അയാൾക്ക് എന്തോ ഇതും അയാൾ ആക്ച്വലി വേറൊരു ഫിഷിനെ തപ്പിയെടുക്കുന്നുണ്ട് ആ ഫിഷിനെ ഇതുവരെ ഇതുവരെ റെഡ് റെഡ് മിഷനിൽ ഒരുത്തനും പിടിച്ചിട്ടില്ല അങ്ങനത്തെ ഒരു ഫിഷ് ഉണ്ട് സോ അതിനെ പിടിക്കാൻ വേണ്ടി അയാൾ ആക്ച്വലി നടക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി എന്താകുന്നു നമുക്ക് നോക്കാം എനിക്ക് എൻ്റെ ഒരു ഊം ചെയ്യുകയാണെങ്കിൽ ഇതാണ് അയാളെ സ്ഥലം ആ ഇതന്നെ മാപ്പിൽ കാണിക്കുന്നുണ്ട് കാരണം ഈ സ്ഥലത്ത് നിന്ന് തന്നെയാണ് തോന്നുന്നത് എനിക്ക് ഇയാളെ ആക്ച്വലി ഫസ്റ്റ് ക്വസ്റ്റും കിട്ടി ആ എസ് എസ് ഇവിടെ നിന്നാണ് ഇയാളെ ക്വസ്റ്റും എനിക്ക് കിട്ടിയത് ആദ്യമായിട്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഇയാളെ സ്ഥലം അപ്പോൾ എൻ്റെ മെയിൻ അയച്ചതൊക്കെ ഇയാൾ ഇവിടെ ട്രോഫി പോലെ വെച്ചിട്ടുണ്ടാവും മിക്കവാറും നമുക്ക് നോക്കാം അയാളോട് തന്നെ ഡയറക്റ്റ് നമുക്ക് സംസാരിക്കാം ഹലോ ആരും ഇല്ലേ ആ വരുന്നുണ്ട് 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 ഉണ്ടോ ഓ ഞാൻ പിടിച്ച മീനുകളൊക്കെ നിങ്ങൾക്ക് ഇപ്പം കാണാൻ പറ്റും ഞാനോ അതൊക്കെ ഞാൻ നമ്മുടെ ലാസ്റ്റ് എപ്പിസോഡിൽ ഫിഷ് ചെയ്യാൻ പോയിട്ട് നമുക്ക് വീഡിയോയിൽ ചെറുതാണ് കിട്ടിയത് ഞാൻ റെക്കോർഡ് ചെയ്യാത്ത നേരത്തൊക്കെ എനിക്ക് വലിയതാണ് കിട്ടിയത് ഞാൻ ആക്ച്വലി ഓ ജയന്റ് കാറ്റ് ഫിഷ് ഓ ഇതാണ് ഇയാള് പറഞ്ഞ അതൊക്കെ ഞാൻ പിടിച്ച മീനാന്നിട്ടോ ഞാൻ ആക്ച്വലി കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഒരു വലിയ മീനിന്റെ ഞാൻ പിടിച്ചത് ഓക്കേ സോ ഇയാള് പ്ലാൻ ഇയാള് നമ്മള് വന്ന സ്ഥലല്ലേ ഇങ്ങനെ ഇതാകല്ലേ ആ മീൻറെ ഒക്കെ വലിപ്പം നോക്ക് അല്ല ഞാൻ പിടിച്ചത് കേട്ടോ എന്തൊക്കെയുണ്ട് വയ്യ അല്ലല്ല മിക്കതും ഞാൻ പിടിച്ചതാണ് അപ്പോൾ ഇനി ഇയാൾ വലിയൊരു കാറ്റ്ഫിഷന് പിടിക്കാൻ പോവാം അതായത് നമ്മൾ ഇത്രയും നേരം പിടിച്ചതിനെ കാണും വലിയൊരു മീന് ഇൻട്രസ്റ്റിങ് അപ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇയാൾ പിടിക്കുന്നിട്ട് ഞാൻ ഫോട്ടോഗ്രാഫറായിട്ട് പോവാം എന്താകുമ്പോൾ എന്തോ അത ഇതാണ് നമ്മളെ മരുഭൂമിൻ്റെ സ്ഥലം കേട്ടോ ഇവിടുന്ന് ഞാൻ കഴിഞ്ഞ രണ്ട് എപ്പിസോഡ് ഇവിടെ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഇപ്രാവശ്യം അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ഏരിയ മാറ്റാന്ന് ഞാൻ ടൗൺ ഏരിയന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് എന്താ രസം ക്യാമറ ദൂരെ അബ്നോർമൽ ആണ് കാറ്റ്ഫിഷ് ഇങ്ങോട്ടേക്ക് വരാത്താലോ ആൺഡ്രഡ് ടു ഹൺഡ്രഡ് പൗണ്ട് എന്താന്ന് നമുക്ക് മീനിന്റെ പേര് കോഴന്നും അങ്ങനെ വെറൈറ്റി ഒക്കെ ഷിബ്ന്നുറ്റിട്ടാലോ ഇയാള് ഭയങ്കര സംസാരത്തിന്റെ ആൾ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിട്ടോണ്ട് നമ്മൾ ാണ് നീ നീ പേടിക്കണ്ട നീ ആദ്യം ബേറ്റഡ് ബാക്കി ഞാൻ സെറ്റാക്കേ റെഡി ആണോ ഇട്ടോളൂ ഇട്ടോളൂ ഓക്കേ ഓക്കേ എനേബിൾ ഫോക്കസ് ഓക്കെ ഓക്കെ സൂമ് ഫോട്ടോസ് ഓക്കെ നല്ലൊരി ആക്കാൻ ചെയ്യാൻ പറ്റും നല്ലത് നടക്കോ ഇത് നമുക്ക് അറിയില്ല അതെങ്ങനെയാ വർക്ക് ചെയ്തത് എന്താ ആടെന്തോ കാണുന്നു അതെന്തോ മൂന്നുപോലത്തെ മീൻ പിടിക്കാൻസ് ആണ് അല്ലെങ്കിൽ ശരിയാവുലോ ഞാൻ ഇത് എത്ര നേരം പിടിച്ചെക്കണം ഓലത് അയാള് മിണ്ടാണ്ടെന്നാതെ ഓക്കെ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യാം എന്റെ പഠിച്ച ഇരുട്ടാ ഒന്ന് അനക്കൊന്നു വന്നില്ല എന്നിട്ടാ കൊറേ നേരം എടുത്തു തോന്നുന്നു ഓ രാത്രിയായി ഇയാള് സമ്മതിക്കണം കേട്ടോ ഇയാൾ ഡെഡിക്കേഷൻ ഇൻസൈൻ ആണ് അപ്പോഴും അവിടെ അത് ഇട്ടിട്ടിരിക്കും നോക്ക് ജോണും ജോണും ഓ ജോൺ ഉറങ്ങിപ്പോയി കുറേ കുറെ നേരല്ലേ ഉച്ച അല്ല രാവിലെ തുടങ്ങിയതാ രാത്രിയായി ഇവിടെ ആ ഓ ഓ എന്തോച്ചോട്ട് അല്ല അതയാളെന്നാക്ക് ഇട വല്ല നടക്കുന്ന് എന്തോ ഞാൻ ഓ ഓ ഓ ഷിറ്റ് ഉറങ്ങിട്ടേക്ക ൊന്നുംല്ലോ ഒരു ഡയലോഗ് അടിക്കണ്ട് നീ ശ്വാസം പിടിച്ചിട്ട് വലിക്കാം ഫനത്തിന് ഓക്കെ നൈസ് ഞാൻ റെഡിയാണ് ഞാൻ റെഡിയാണ് എവിടെ ക്യാമറ റെഡിയാണ് ക്യാമറ രാവിലെ ഒന്നല്ല റെഡിയാണ് നീയെ റെഡിയാ വിളിക്ക് വിളിക്ക് നമുക്ക് അറിയണേ ഈ വലിയ ജീവി എന്താന്ന് ജീവി അല്ല മീന് എന്ത് ആ ഓക്കെ ഓക്കെ അയാളെ പിടിച്ച് വിപ്പ് സ്പെഷ്യൽ സ്പിന്നറോ സ്പെഷ്യൽ സ്പിന്നറോ സ്പെഷ്യൽ സ്പിന്നർ അക്കൊന്ന് ഇത് ഇല്ലോണ്ട് എനിക്ക് പിടുത്തം കുറച്ച് ഇപ്പം ബെറ്റർ ആവുമായിരിക്കും സ്പെഷ്യൽ സ്പിന്നർ എന്നെ കൊണ്ടുവന്നാകുന്ന കാര്യം അങ്ങനെ തൊപ്പിയുണ്ട് തൊപ്പി എടുക്കണോ തൊപ്പി എടുത്തേക്കല്ലേ അല്ല അപ്പം അയാളുടെ കാര്യം എന്തായി യു ഫൗണ്ട് എ സ്പെഷ്യൽ ദിസ് ഐ ഹാസ്ബിൻ്റ് ഐഡൻറ്റിറ്റി വോർഡർ ഓപ്പ് ആ തൊപ്പിയും അല്ല അപ്പം അയാൾ ജി ജി അയാൾ ജി ജി എടാ എനിക്കു തോന്നുന്നു ആ മീൻ അയാൾ തിന്നടാ ഓക്കെ വെള്ളത്തിൽ കളേ വെള്ളത്തിൽ കെ വെള്ളത്തിൽ കലേ വെള്ളത്തിൽ കട എൻ്റെ അപ്പ അടച്ച തമ്പുരാൻ നല്ല സ്ഥലത്തേക്കാണ് ഞാൻ വന്നത് ഞാനൊന്ന് നന്നായി ഞാൻ കുറച്ച് ദൂരം നിന്നത് ഫോട്ടോ എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഞാനും കൂടി അതിൻ്റെ വായിലേക്ക് പോയേനെ ചേ എന്നാലും മീനിനെ കാണാൻ പറ്റിയില്ലല്ലോ ഓക്കെ ഞാൻ കുറച്ച് ഗവേഷണം നടത്തിയിട്ടുണ്ട് നടത്തിയിട്ടുണ്ടായി ഗൂഗിൾ നിൽക്കാൻ എനിക്ക് ഇതാ മനസ്സിലായേ ഈ മീൻ നമ്മൾ ഗെയിമിൽ എവിടെയും കാണുന്നില്ല ഗെയിമിൻ്റെ കോഡ്സിലുണ്ട് അതായത് കോഡിങ്ങിൽ ആക്ച്വലി ഈ മീനിൻ്റെ കാര്യം പറയുന്നുണ്ട് എന്നിട്ട് അതിൽ പറയുന്നുണ്ട് ഇമ്പോസിബിൾ ടു കാച്ച് എന്ന് പക്ഷേ ഇതാണ് ഏകദേശം അതിൻ്റെ എന്ന് പറയുന്നത് ഇതാണ് നോർമൽ സൈസ് കാറ്റ്ഫിഷ് ഇതാണ് അതിൻ്റെ സൈസ് നിങ്ങളൊന്ന് നിങ്ങളൊന്നാലിക്കണം മറ്റേ നമ്മളിപ്പം സംസാരിച്ച അയാളില്ല ഫിഷർ എന്ന എന്ന ജെല്ലോ അവൻ അവന് വിഴുങ്ങിനെ അപ്പം നിങ്ങൾക്ക് ഊടിക്കാൻ അതിൻ്റെ സൈസ് എത്ര പിന്നെ വേറൊരു ഫോട്ടോ ഇതിലുണ്ട് കണ്ട മീൻ പിടിക്കുമ്പോൾ ഇല്ലത് സൈസ് കണ്ട നീ അടിപൊളി ഇതാണ് അടിപൊളിയെന്ന് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കുറച്ച് ചെറിയ സൈസ് നമുക്ക് പിടിക്കാൻ പറ്റും പക്ഷേ എവിടെ നിന്ന് പിടിക്കും അതിൻ്റെ ഒന്നും നമുക്കറിയില്ല ബട്ട് ഇതാണ് ഏകദേശം ആ ഫിഷ് നമുക്ക് കറക്റ്റ് അറിയില്ല ഈ ഫിഷ് അങ്ങനെയാന്ന് കാണാനില്ലതെന്ന് കാരണം ഇത് ആൾക്കാർ ഇങ്ങനെ അതിൻ്റെ ഫയൽസിലും കാര്യൊക്കെ പോയിട്ട് കണ്ടുപിടിച്ചത് അല്ലാണ്ട് ഒഫീഷ്യലി ഇത് ഇതെവിടേയും കാണിക്കുന്നില്ല സോയാ ഇതായിരുന്നു ആ ഫിഷ് ഏറ്റവും മലയാളം പിടിച്ച് വിഴുങ്ങിന്ന് ഓക്കെ ഞാൻ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇവിടുന്ന് നമുക്ക് നമ്മളെ റോബ് ചെയ്യാനുള്ള വേഗൻ്റെ ഡീറ്റെയിൽസ് കിട്ടാൻ പോകുന്നത് ഇവിടെ ഇട മാറി രണ്ട് അപ്പുറത്തു നിന്ന് ഇപ്പുറത്തുനിന്ന് ഒരു വണ്ടി വരുമ്പോൾ മാറി നിന്നു ഇവിടെ സോ ഇവിടുന്ന് നമുക്ക് ഇവിടെ ഒരു ക്ലർക്ക് ഉണ്ട് ഇവിടെ ഒരു പോസ്റ്റ് ഓഫീസിൽ അയാൾ നമ്മളാണ് സോ അയാൾ പറഞ്ഞു അയാൾക്ക് കുറച്ച് എന്തെങ്കിലും ഒന്ന് ചെറിയതായിട്ട് കുറച്ച് പൈസ കൊടുത്താൽ മതി അതാരോ ആടെന്തോ സമയക്കുന്നുണ്ട് ആ ഓക്കെ ഞാൻ അതെല്ലാം അതൊക്കെ റോബർ ടിപ്പ് രണ്ട് ഡോളർ ഒക്കെ ഇതൊക്കെ എന്ത് നിന്നു സീക്രട്ട് സീക്രട്ട് ഓക്കെ നോക്ക് ഒന്ന് വായിച്ചു നോക്കാം അതിലെന്താ പറയുന്നത് നോക്കാം ഓക്കെ റീഡ് റിവർ റോഡ് നിയർ ഫോർട്ട് റേക്ക് കോച്ച് ഫ്രോം ബ്ലാക്ക് വാട്ടർ ഹെഡിങ് ഫോർ റിഗ്സ്റ്റേഷൻ ഷുഡ് ബിരി കാഷ് ഇൻ സ്ട്രോങ് ബോക്സ് അറ്റ് എക്സ്പെക്ട് എ കപ്പിൾ ഓഫ് ഗാർഡ് ഓക്കെ എനിക്കറിയാം സ്ഥലം സ്ഥലം കറിയാം എനിക്ക് അറിയ വണ്ടി മാപ്പിൽ കാണിക്കോ മാപ്പിൽ കാണിക്കും തോന്നുന്നല്ലേ എനിക്ക് തോന്നുന്നു അത് വണ്ടിയാണ് റിഗ്സ്റ്റേഷൻ ആ ഇതല്ലേ ഇതല്ലേ നൈസ് അതെ ആംബിഷ അതോ ബ്ലാക്ക് വാട്ടർ ബ്ലാക്ക് വാട്ടർ റിഗ്സ് സ്റ്റേഷൻ ഇവിടെ ഇവിടെ ആണല്ലോ അതെ റിഗ്സ്റ്റേഷൻ ഓക്കെ നമ്മൾ ചാടി പോവുകയാണെങ്കിൽ നമുക്ക് ഇവ ഇപ്പം അവനെ പിടിക്കാൻ എന്നിട്ട് റോബറി നടത്താം പിന്നെ അവന്മാർ എൻ്റെ മുഖം കണ്ടുവിടുക അതുകൊണ്ട് നമുക്ക് മാസ്ക് ഒക്കെ ഇട്ടിട്ട് കണ്ടല്ലോ ഫുൾ സെറ്റപ്പ് ആണ് ഒരുത്തരും കാണാൻ പോകുന്നില്ല മുഖം കണ്ടതിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ക്രൈം ആയാൽ എങ്ങനെയെങ്കിലും ബൗണ്ടി വരും ഓക്കെ പക്ഷെ മുഖം കണ്ടാൽ കുറച്ച് എക്സ്ട്രാ ബൗണ്ടി പൈസ അധികം അങ്ങനെ എന്തോ ആണ് തോന്നി എൻ്റെ മെക്കാനിസം എന്ന് പറയുന്നത് എനിക്ക് അത്ര അങ്ങ് പിടുത്തവും പിന്നെ ഇടക്ക് ബൗണ്ടി ഇല്ലാണ്ട് എസ്കേപ്പ് ആവാനും പറ്റില്ലുണ്ട് ബൗണ്ടറി എന്ന് വെച്ചാൽ നമ്മളെ തലയിൽ പൈസ വരും അതാണ് സംഭവം ഓക്കെ ഏതായാലും ഇപ്പം ഞാൻ മാസ്ക് ഒക്കെ ഇട്ടിട്ടുണ്ട് എനിക്ക് പോലീസ് വരുന്നതിന് മുന്നേ അവന്മാരെ തീർക്കാം എനിക്ക് ഇത് ഇത് വലിയ പണിയൊന്നും ഉണ്ടാവില്ല ഇതുപോലെ പോലീസൻ പോലീസിൻ്റെ വേഗനാണെങ്കിൽ യാ മോഞ്ചി എനിക്ക് തോന്നുന്നില്ല ആയിരിക്കുമില്ല ഇത് നോർമൽ ഏതെങ്കിലും വല്ല പൈസക്കാരെ സംഭവം ആരെങ്കിലും ഗാർഡൊക്കെ ആയിട്ട് പോകുന്ന അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും നമുക്ക് പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല എനിക്ക് ഗണ്ണുണ്ട് ഷോർട്ട് ഗണ് ഇടാം ഷോർട്ട് ഗണ്ണും കയ്യിലെടുത്ത് നോക്കാം ഓക്കെ എല്ലാം റെഡിയാണ് ഞാൻ റെഡിയാണ് നിങ്ങൾ റെഡി ആണോ നല്ല സമയം രാവിലെ ആയ വട രാവിലെ എണീച്ച വാട് നമുക്ക് റോബറി കൊടുക്കാം ഓ ഓക്കെ വെയ്റ്റ് ഫോർ ദ സ്റ്റേജ് കോസ്റ്റ് ടു അറൈവ് ഓ നമുക്കന്ന് മേലെ പോയി നിൽക്കാം മേലെ പോയി നിൽക്കാം ഈ നല്ലൊരു ഏരിയ കേട്ടോ കാരണം അവിടെ ആ ഒരു ചെറിയ ഗ്യാപ്പിലൂടെ നമുക്ക് എല്ലാത്തിനും അടിച്ചിടാൻ പറ്റും സോ ബ്ലാക്ക് വാട്ടറിൽ നിന്ന് ഇങ്ങോട്ട് ഓ അനക്ക് ഒന്ന് വരുന്നുണ്ട് നിങ്ങൾക്ക് ഷോർട്ട് കണ്ണു മാറ്റിട്ട് നമുക്ക് സ്നൈപ്പർ എടുക്കാം അനക്കൊന്ന് അത് അവന്മാരാന്ന് കേട്ടോ ഓ യെസ് അത് അവന്മാരാ ഓ എസ് 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 അവന്മാരാ അതവന്മാരാ വേണമെങ്കിൽ ഓയാ ഓക്കെ നാലാൾക്കാരു ഇത് നിസ്സാരം എന്നൊക്കെ ഞാൻ നമുക്കില്ലേ അവന്മാർ വന്ന് ഇവിടെ എത്തുമ്പോൾ വെടിവയ്പ്പ് കൊടുക്കാം അല്ല നോക്കട്ടെ യു ക്യാൻ യൂസ് വയൽ അണ്ണാ ടു ടോക്ക് ടു ദ കോസ്റ്റ് ഡ്രൈവറാ ഓടോട് അതൊന്നും ഇല്ല ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഈ പ്ലേ ത്രൂവിൽ ആദ്യം പിടിവെപ്പ് പിന്നെ സംസാരില്ലോ അമ്മര് ജീവൻ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ എടുത്ത് കേട്ട് ആക്ച്വലി ഞാൻ ഇവിടെ വെക്കുന്നു ഓക്കെ ബുക്ക് മോണി ഇതൊരു അബിലിറ്റിയാന്ന് കേട്ടോ ടൈമ് സ്ലോ ആക്കിപ്പിക്കുന്നത് വെരി സിമ്പിൾ അമ്മക്ക് സെക്കൻഡ് ആരുമില്ലല്ലോ ഇല്ല ആരുമില്ല ഞാനും സംസാരിക്കുന്നത് കേട്ട് അവർക്ക് സപ്പോർട്ടിന് ആരും ഉണ്ടാവില്ലായിരിക്കും അല്ലേ കാരണം ഞാൻ ക്വസ്റ്റിന്റെ ഭാഗത്ത് ഒരിക്കൽ ഇതേപോലെ വാഗൺ ഓഷി ആ ഇവന്മാർ ഇടുന്നു വന്നേ എൻ്റെ അമ്മ ഞാൻ വരെ കണ്ടില്ല കേട്ടോ ഓ അത് കുറച്ച് പഠിപ്പിക്കില്ല യു ക്യാൻ യൂസ് ലോക്ക് പേ ടൂ അൺലോക്ക് ദ ഓർ ജസ്റ്റ് ഷൂട്ട് ദ ലോക്ക് അതാണ് ബെറ്റർ നമുക്ക് ഷൂട്ട് ചെയ്യാം അപ്പം ഇതാണ് കണ്ടെയ്നറല്ലേ ചു ചു ഓ എത്ര പൈസ എത്ര പൈസ ഓ അതെല്ലാം ഉദ്ദേശിച്ചത് പൈസ എത്ര ഒരമ്പത് ഡോളർ നൂറ് ഡോളർ നൂറ് അത് എത്രയേറെ പൈസ ഈ ഗെയിമിൽ അങ്ങനെ തീരെ പൈസ കിട്ടില്ല ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾ ചെയ്തതാണ് ഇതിൽ എത്രയാന്ന് ഇപ്പോൾ യൂഷ്വല ആൾക്കാർ കൊന്നാൽ എത്ര പൈസ കിട്ടൽ ഞങ്ങൾ അങ്ങനെ ഇവൻ ഇവനിപ്പോൾ ഞാൻ ലൂട്ടിയാണെങ്കിൽ ഇടയ്ക്ക് പൈസ കിട്ടുമോ അതോ വേറെ കോമ്പടി എത്ര കിട്ടിയ ഓക്കെ അവൻ്റെ അടുത്ത് ഒന്ന് ബുള്ളറ്റ് കിട്ടിയത് പൈസ പോലും കിട്ടി ആക്ച്വലി ഗോൾഡ് പോക്കറ്റ് വാച്ച് കിട്ടി അതിന് കുറച്ച് പൈസ ഉണ്ട് എനിക്കൊന്ന് മുപ്പത് ഡോളറോ അങ്ങനെ എന്തോ ഉണ്ടോ തോന്നുന്നു ആ കണ്ടാ നാൽപ്പത്തിനാല് സെൻറ്റ് ഇവിടെ ഒരു ഡോളർ തികച്ച് കിട്ടൂല സോ അങ്ങനത്തെ ഒരു ഗെയിമിൽ അതിൻ്റെ ഉള്ളിൽ നൂറ് ഡോളർ കിട്ടുമെന്ന് പറയുന്ന വലിയ സംഭവം ഹാ സക്സസ്ഫുൾ എനിക്ക് എനിക്കിഷ്ടമായി ബോയ്സ് അപ്പോൾ എപ്പിസോഡ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പിന്നെ വേറൊന്ന് ഇത് ജസ്റ്റ് ഞാൻ പറഞ്ഞില്ല ഒരു സ്റ്റാർട്ടിങ് പോലെ കൂട്ടിയാൽ മതി അതിൻ്റെ ഒരു ഊൺ ശരിയാണെങ്കിൽ ഈ ഗെയിമിൽ ബാങ്ക് റോബറിയും പിന്നെ അതേപോലെ തന്നെ ട്രെയിൻ റോബറി ഒക്കെ ചെയ്യാൻ പറ്റും അതെങ്ങനെ ചെയ്യൽ അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല ബട്ട് ചെയ്യാൻ പറ്റും എന്ന് എനിക്കറിയാം അപ്പോൾ ഞാനൊന്നും കൂടി അത് ഗൂഗിളൊക്കെ ചെയ്തിട്ട് അങ്ങനത്തെ എല്ലാം ഐഡിയാസും കാര്യമൊക്കെ കിട്ടിയിട്ടേ ഞാൻ ഒന്ന് സെറ്റപ്പാക്കുന്നതായിരിക്കും അപ്പോൾ ശരി താങ്ക് യു ഫോർ വാച്ചിങ് നമുക്ക് പിന്നെ എപ്പോൾ എങ്കിലും ചെയ്യാം ചെയ്യുന്നതായിരിക്കും ആ നിങ്ങളെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഈ സീരീസ് കണ്ടിന്യൂ ചെയ്യും അപ്പോൾ ശരി താങ്ക് യു ഫോർ വച്ചിങ് അടുത്തല്ലേ ഓക്കെ